വാടിക്കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു പൂവ് അതിൻ്റെ ഉടമസ്ഥനെ നോക്കി പറഞ്ഞു, എത്രയോ നാളുകളായി ഞാൻ നിൻ്റെ കണ്ണുകൾക്ക് കുളിർമ നൽകുകയും സുഗന്ധം പരത്തുകയും ചെയ്തു. ഞാൻ വാടിക്കൊഴിഞ്ഞു പോയാൽ എങ്ങനെ അങ്ങൻ്റെ സുഗന്ധം ആസ്വദിക്കും? ഉടമസ്ഥൻ പറഞ്ഞു, നോക്കൂ, നിന്റെ കാലത്ത് നീ പൊഴിച്ച നല്ല വിത്തുകളാണ് കൊച്ചു ചെടികളായി വളർന്നിരിക്കുന്നത്. അപ്പോഴാണ് തനിക്ക് ചുറ്റും മുളച്ചു പൊങ്ങിയ ഒത്തിരി കുഞ്ഞു ചെടികൾ പൂവിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. 12-ാം നൂറ്റാണ്ടിൽ വിടർന്ന് പുഷ്പിച്ച് വാടിക്കഴിഞ്ഞ ഒരു കൊച്ചു പൂവിൻ്റെ മരണദിനമാണ് ഇന്ന്. ലോകം മുഴുവൻ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോഴും ആ കൊച്ചു ഭ്രാന്തൻ്റെ ജീവിതം പല യുവമനസ്സുകളെയും ഭ്രാന്തു പിടിപ്പിച്ചിരുന്നു. അസീസിയിലെ ഫ്രാൻസിസ് എന്ന ആ കൊച്ചു പൂവ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും ഈ ലോകത്തിന് സമ്മാനിച്ചത് മറ്റൊന്നുമല്ല, കണ്ണിന് കുളിർമയും സൗന്ദര്യവും സുഗന്ധവും പകരുന്ന ഒരു കൂട്ടം പൂക്കളെയായിരുന്നു. ഇന്നും ആ ഫ്രാൻസിസിൻ്റെ ജീവിതം ഒത്തിരി യുവാക്കളെ ആവേശത്തിലാക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്നാൽ അവന് വേണ്ടി മരിക്കുവാനും. അതെ, കലഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കമ്പോളത്തിൽ ആരംഭിച്ച സ്നേഹത്തിൻ്റെ പെട്ടിക്കടയായിരുന്നു ഫ്രാൻസിസ്.